നമസ്കാരം. ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC 2021 ഓഗസ്റ്റിൽ പുറത്തിറക്കിയ 6th കാലാവസ്ഥ അസസ്മെന്റ് റിപ്പോർട്ടിന്റെ സമുദ്രശാസ്ത്ര കോണിൽ നിന്നുള്ള ഒരു വിശകലനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വരും ദശകങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങൾ വർദ്ധിക്കുമെന്ന് IPCCയുടെ പുതിയ കാലാവസ്ഥ റിപ്പോർട്ട് സൂചന നൽകുന്നു. വർദ്ധിച്ചു വരുന്ന ഉഷ്ണതരംഗങ്ങൾ, കൂടുതൽ ചൂടുള്ള സീസണുകൾ, ദൈർഘ്യം കുറഞ്ഞ തണുത്ത സീസണുകൾ എന്നിവയും വെള്ളപ്പൊക്കത്തെയും വരൾച്ചയും ബാധിക്കുന്ന മഴ പാറ്റേണിലെ മാറ്റങ്ങളും ഉണ്ടാകും. സമുദ്രത്തിന്റെ ടോപ്പ് ലെയർ 1970കൾക്ക് ശേഷം ചൂടാവുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഉപരിതല സമുദ്രത്തിന്റെ നിലവിലെ ആഗോള അമ്ലവൽക്കരണത്തിന്റെ ഗ്ലോബൽ ഓഷ്യൻ അസിഡിഫിക്കേഷന്റെ പ്രധാന കാരണവും മനുഷ്യനിർമ്മിതമായ കാർബൺ ഡയോക്സൈഡ് ആണെന്ന് ഏതാണ്ട് ഉറപ്പാണ്. 20th മധ്യകാലം മുതൽ പല സമുദ്ര മേഖലകളിലും ഓക്സിജന്റെ അളവ് കുറഞ്ഞുവെന്നത് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. 1901 2018 ആഗോള ശരാശരി സമുദ്രനിരപ്പ് ഗ്ലോബൽ സീ ലെവൽ 0.2 മീറ്റർ വരെ വർദ്ധിച്ചു. 2006 2018 ഇത് പ്രതിവർഷം 3.7 മില്ലിമീറ്റർ വരെ വർദ്ധിച്ചതായി പഠനങ്ങൾ തെളിയിക്കുന്നു. 2100 ആഗോള ശരാശരി സമുദ്രനിരപ്പ് 0.28 മീറ്റർ മുതൽ 1.01 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇതിന്റെ ഫലമായി താഴ്ന്ന പ്രദേശങ്ങളും ദ്വീപുകളും കൂടുതൽ വേഗത്തിൽ വെള്ളത്തിനടിയിലാവാൻ സാധ്യതയുണ്ട്. കടലിന്റെ താപനിലയിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും അതിലുള്ള ആവാസ വ്യവസ്ഥയ്ക്കും കോട്ടങ്ങൾ ഉണ്ടാക്കാം. മറ്റ് സമുദ്രങ്ങളെക്കാൾ ഇന്ത്യൻ മഹാസമുദ്രം കൂടുതൽ വേഗത്തിൽ ചൂടാകുന്നതായി പഠനങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദശകങ്ങളെക്കാൾ അറബിക്കടലിന്റെ താപനില വർദ്ധിക്കുന്നതായും കാണുന്നു. ഇതിന്റെ ഫലമായി ഭാവിയിൽ കൂടുതൽ എണ്ണത്തിലും തീവ്രതയിലുമുള്ള ചുഴലിക്കാറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, പ്രത്യേകിച്ച് അറബിക്കടലിൽ പ്രതീക്ഷിക്കാം. കേരളത്തിലെ തീരങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിന്റെ ചൂടിന്റെയും മഴയുടെയും മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് പ്രകടമാണ്. ഭാവിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് റിപ്പോർട്ട് ഊന്നി പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തീരപ്രദേശത്ത് തീരശോഷണം ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഭാവിയിൽ വാസയോഗ്യമല്ലാതാവുകയും കൂടുതൽ പ്രദേശങ്ങൾ കടൽക്ഷോഭം വ്യാപകമാകാനും സാധ്യതയുണ്ട്. കൂടാതെ ഇപ്പോൾ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഉപ്പുവെള്ളം കയറുന്ന പ്രതിഭാസം, സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉപ്പുവെള്ളം കയറുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഉൾപ്രദേശത്ത് കിണറുകളിലും മറ്റ് ശുദ്ധജല സ്രോതസ്സുകളിലും ഉപ്പിന്റെ സാന്നിധ്യം ഉണ്ടാവാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് സുലഭമായിരുന്ന പല മത്സ്യങ്ങളും വരും കാലത്തിൽ ലഭ്യമല്ലാതാവുകയും പുതിയ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ കേരള തീരത്ത് ലഭിക്കാനും കടലിലെ മാറ്റങ്ങൾ വഴിവെച്ചേക്കാം. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ കടൽക്ഷോഭം മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് വർഷത്തിൽ കുറേയേറെ ദിനങ്ങൾ കടലിൽ പോകാൻ സാധിക്കാതെ വരുന്നുണ്ട്. വരും കാലങ്ങളിൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ കൂടുകയും സാധാരണ നിലയിലുള്ള മത്സ്യബന്ധനം ദുഷ്കരമാവാനും സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനോട് ചേർന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും തയ്യാറാക്കാൻ. ഭാവിയിൽ സമുദ്രനിരപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം തീരത്തെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ. തീരശോഷണം തടയുന്നതിന് കടൽഭിത്തി ഉണ്ടാക്കുന്നത് ശാശ്വത പരിഹാരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. തീരത്തിന്റെ ആവാസ വ്യവസ്ഥയെ കോട്ടം തട്ടാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും തീരം കയ്യേറൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അനുവദിച്ചുകൂടാത്തതുമാണ്. ഹാർബർ, പുലിമുട്ട് പോലുള്ള നിർമ്മാണങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായി ആ പ്രദേശത്തെ തിരകളെക്കുറിച്ചും അവിടെയുള്ള തിരമാലകളുടെ സവിശേഷതകളെക്കുറിച്ചും ശാസ്ത്രീയമായ പഠനങ്ങൾ ആവശ്യമാണ്. കടൽഭിത്തി പോലുള്ള മാർഗങ്ങളല്ലാതെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രദ്ധിക്കണം. ഇനിയും സമയം പാഴാക്കാതെ എത്രയും വേഗം കാലാവസ്ഥാ വ്യതിയാനത്തെ പിടിച്ചു നിർത്താൻ നമ്മളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ ഒട്ടും വൈകിക്കൂടാ എന്നും IPCC റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. താങ്ക് യു.